അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി ഷൂട്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനാദ്യമായി ഇങ്ങനെ രണ്ട് ഫോട്ടോ എടുക്കലാണ്. ഒന്ന് ചെടി ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ചെടിയുടെ മുകളിൽ വെച്ചിട്ടും, പിന്നെ രണ്ടാമത് ഒരു ബൾബ് കയ്യിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെ ഫോട്ടോ എടുത്താൽ എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റായി സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുക. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത ശേഷം ഫസ്റ്റ് നമ്മളെടുത്ത ആ ചെടി, കൂട്ടം കൂടി നിൽക്കുന്ന ചെടി എടുത്തിട്ടതിന് ശേഷം ലെൻസ് ബ്ലർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് വട്ടത്തിലായിരിക്കണം, അത് ആ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചതുരത്തിലാവുന്നതാണ്. അതൊന്ന് കുറച്ചതിന് ശേഷം ഈ നടുവിൽ നിന്ന് നീക്കി അതിൻ്റെ ട്രാൻസ്ലേ ഒന്ന് കുറക്കുക, അത് കൂടിയിട്ടായിരിക്കും. അതൊന്ന് കുറച്ച് വെക്കുക, എന്നിട്ട് ഇത് കറക്റ്റാക്കി ഒന്ന് വെച്ച് ലൻ ബ്ലർ നല്ല അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഡി എസ് എൽ ആർ എഫക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കൂട്ടിക്കൊടുക്കുക. കൂട്ടിക്കൊടുത്ത ശേഷം റൈറ്റ് കൊടുത്ത് നമുക്കൊരു ബ്ലറ് ഇമേജ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന ഡബിൾ എക്സ്പോഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ബൾബിൻ്റെ ആ ഫോട്ടോ അല്ലേ, അത് ഇതിലേക്ക് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിലിങ്ങനെ കൊണ്ടുപോയി വെക്കാം. കൊണ്ടുപോയി വെച്ച ശേഷം ഒന്ന് കറക്റ്റാക്കി കൊണ്ടുപോയി വെക്കണം. കൊണ്ടുപോയി വെച്ച ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പാസിറ്റി കൂട്ടുക. ഒപ്പാസിറ്റി കൂട്ടുക. ഒപ്പാസിറ്റി കൂട്ടിയിട്ട് എസ് കൊടുക്കുക. എസ് കൊടുത്ത് ആ മുകളിൽ കാണുന്ന ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂസ് എഡിറ്റിൽ നിന്നുള്ളതിൽ ഡബിൾ എക്സ്പോഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ബ്രഷിൻ്റെ ടൂളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു ഒന്ന് കറക്റ്റാക്കി ഡബിൾ എക്സ്പോഷൻ 100 ആക്കിയിട്ട് ഒന്ന് കറക്റ്റാക്കി വരച്ചു കൊടുക്കുക. ഈ വരച്ചു കൊടുക്കൽ ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഇളകിയ എല്ലാം ഒരു ഇത് ഒറിജിനാലിറ്റി കിട്ടില്ല. അപ്പോൾ ഇത്തിരി ടൈം എടുത്ത് വരച്ചു കൊടുക്കുക. ഫസ്റ്റ് വരക്കല് ചിലപ്പോൾ ശരിയായി വരില്ല, എന്തായാലും 2-3 തവണയൊക്കെ നോക്കുമ്പോൾ ഇത് എന്തായാലും ശരിയാവും. എന്നിട്ട് ഇത് കറക്റ്റാക്കി വരച്ച് പുറത്ത് പോയാൽ ഡബിൾ എക്സ്പോഷൻ കുറച്ചിട്ട് ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. അതിന് ശേഷം നിങ്ങൾ ഒക്കെ സെറ്റായതിന് ശേഷം ഒന്ന് ബാക്ക് എടുക്കുക. ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് ഇത് കേട്ടോ. അതിന് ശേഷം ഒന്ന് ബാക്ക് എടുത്ത ശേഷം മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്തിരിയും കൂടി ഒരു ഡി എസ് എൽ ആർ എഫക്ട്സ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇത്തിരി ബ്ലറായതുകൊണ്ട് അതെന്തായാലും ഉണ്ടാവും. പിന്നെ ഇത് സേവ് ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുക. അത് സേവ് ആവാൻ ടൈമൊന്നും എടുക്കില്ല, പക്ഷെ എൻ്റെ ഫോണിൽ ഇത്തിരി ടൈം എടുക്കണമെന്നുള്ളൂ. എന്നിട്ട് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് ഓപ്പൺ ചെയ്ത് നമ്മളെ സ്നാപ്ചാറ്റിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ആ അടിയിൽ പ്രസ് ചെയ്തിട്ട് വൈറ്റ് ബാലൻസിൽ ഷെയ്ഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇത്തിരി കൂട്ടിക്കൊടുക്കാൻ എന്തിനാന്ന് വെച്ചാൽ ഒറിജിനാലിറ്റി ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി നിങ്ങൾ ഒറിജിനാലിറ്റി ഫീല് കിട്ടിയെന്ന് വിചാരിക്കണു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തിരി കൂട്ടിക്കൊടുത്ത ശേഷം അടിയിൽ കാണുന്ന ബീറ്റാന്ന് എഴുതിയിട്ടുണ്ടാവുക, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഞാൻ പ്രസ് ചെയ്ത് L5 എന്നുള്ളത് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു സൂര്യൻ പോലെ ചെറിയൊരു പ്രകാശം അവിടെ നന്നായിട്ട് കാണാൻ സാധിക്കും. അത് ഇത്തിരി കൂട്ടിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കുക എന്നുള്ളൊരു ഐഡിയക്ക്. എന്നിട്ട് സെറ്റപ്പ് ആക്കിയ ശേഷം മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഗാലറിയിലേക്ക് സേവായി. പിന്നെ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇവിടെ ആഡ് ഇമേജ് എന്നുള്ള ഒരു ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം ആ ബ്രോക്കൺ ഇമേജ് എന്നാണ്, അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതൊക്കെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ഒരു പൊട്ടിയ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ ഒന്ന് ചെറുതാക്കി ഒന്ന് സെറ്റപ്പ് ആക്കിയ ഒരു മുകളിലായി കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് വരുന്നത്. എന്നിട്ട് ആ ഇറേസ് എടുത്തിട്ടൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക ആ സൈഡൊക്കെ. അപ്പോൾ ഒരു പൊട്ടിയ ഫീല് കിട്ടും. അതിനുശേഷം ഒന്ന് ഇറേസ് ചെയ്തപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീല് നമുക്ക് തോന്നുന്നുണ്ടാവും, ഒന്ന് ചെറുതാക്കിയാൽ. പിന്നെ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നുകൂടിയും ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഇമേജ് ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ആ ബട്ടർഫ്ലൈ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ബട്ടർഫ്ലൈനെ അതിലേക്ക് ആഡ് ചെയ്യുക.
ബട്ടർഫ്ലൈനെ അതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ അത് ഗ്ലാസിൻ്റെ ഉള്ളിലായിരിക്കണം, അപ്പോൾ ഒരു ക്ലിയർ എഫക്ഷൻ കിട്ടില്ല. ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ബട്ടർഫ്ലൈ ഇരുന്ന അതിൻ്റെ കൈ തെറ്റി ഇളകിപ്പോയി. ഒന്ന് ക്ലിയർ ആക്കി വെക്കണം. അതിനുശേഷം ആ ബട്ടർഫ്ലൈ തൊട്ടിട്ട് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗ്ലാസ്സിലിരിക്കുമ്പോൾ ബട്ടർഫ്ലൈ കുറച്ച് കമ്മിയായിരിക്കും കാണുന്നുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ മറ്റേ ഇമേജ് ഇതിലേക്ക് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുമ്പോൾ മുകളിലെത്തിരി കാണാമെന്ന് കുഴപ്പമില്ല, നമുക്ക് ഇറൈസ് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ഈ സൈഡിലേക്ക് ആക്കി മാറ്റണം. അതൊന്ന് റബ് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് ആക്കി മാറ്റാം കേട്ടോ. അതിനുശേഷം ഇസ് കൊടുക്കുക. അതിനുശേഷം ഈ സൈഡിലേക്ക് ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഇങ്ങോട്ട് വലിച്ചിടുക. അപ്പോൾ റെഡി ആയി. അപ്പോൾ സെറ്റായില്ലേ സാധനം. എന്നിട്ട് അതൊന്ന് ഇതിൽ നിന്ന് പാറി വരുന്നൊരു എഫക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ എഫക്ഷൻ ആണെങ്കിൽ നിങ്ങൾ നിന്നെ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നിട്ട് ആഡ് ഫോട്ടോയിൽ അത് ഒരു കുറച്ചും കൂടി ചെറുതാക്കിയാൽ എത്തിരിയും കൂടി സെറ്റപ്പാവുക തോന്നണം. അപ്പോൾ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഡ്യൂപ്ലിക്കേറ്റ്. പിന്നെ ആഡ് ഫോട്ടോയിൽ കൊടുത്തിട്ട് നിങ്ങൾ അടിയിലേക്ക് വന്നൊരു ബ്ലാക്ക് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചത് കാണാം, ആ ഒരു ബ്ലാക്ക് ഇമേജ് അത് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ചെറുതാക്കി സെറ്റപ്പാക്കി അതിൻ്റെ മുകളിൽ കൊണ്ടു വെക്കുക. എന്നിട്ടൊന്ന് ചെറുതാക്കുക. ചെറുതാക്കിയപ്പോഴൊക്കെ സെറ്റപ്പാണ് സാധനം. സിമ്പിൾ മെത്തേഡാണ്. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മുകളിൽ കൊടുക്കുന്ന ഇതിൽ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒന്നും കൂടി കൊണ്ടു വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ വെറുതെ ഒരു സെറ്റപ്പ്. പിന്നെ അതിനുശേഷം ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതിനുശേഷം നിങ്ങൾ ആഡ് ഇമേജിൽ കൊടുത്തിട്ട് മറ്റേ നേരത്തെ കൊടുത്ത അതേ ബട്ടർഫ്ലൈ ഒന്നും കൂടി സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഇല്ലേ, അതാണ് നമ്മൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിലിടുന്നത്. എന്നിട്ട് അതിൻ്റെ മറ്റേ ബട്ടർഫ്ലൈൻ്റെ ഏകദേശം കുറച്ച് ഭാഗമൊക്കെ ഉണ്ടാവും, ഒന്ന് റബ് ചെയ്ത് കളയുക. എന്നിട്ട് ഇത് ഏറ്റവും മുമ്പിൽ വലിയ ബട്ടർഫ്ലൈ പോകുന്ന രീതിക്കാക്കിയതാണ്. അപ്പോൾ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഐഡിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെയും ചെയ്യാം. എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒപ്പം സെറ്റപ്പ് ആക്കി വലുതാക്കിയൊക്കെ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ ഒരു ഐഡിയൊക്കെ നിങ്ങളുടെ ഐഡിയൊക്കെ വെക്കുക. അതേപോലെ വെക്കണമെന്ന് എനിക്കൊരു ഐഡിയ ടൈം തോന്നിയത്. അതിനുശേഷം നമ്മുടെ സാധനം സെറ്റപ്പായി സെറ്റായി വന്നിട്ടൊന്ന് യെസ് കൊടുക്കുക. യെസ് കൊടുത്തതിന് ശേഷം ആ മുകളിൽ കാണുന്ന ഏരോയിൽ പ്രസ് ചെയ്തിട്ട് എന്നിട്ട് ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നമ്മളെടുത്ത ഫോട്ടോ ഇതാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കുക. അപ്പോൾ ബൈ.